അവൻ നിക്ക് 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 ആന സെന്ററില് ഇശോ നിർത്ത് 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 നിക്കട ഒരു ചെയിനും ഇല്ല ഒന്നും ഇല്ല കേട്ടോ അതിന് ദേ എന്റെ അമ്മേ യാതൊരു ആളോ ബഹളോ ഒന്നും നോക്കിട്ട് നിക്ക് നിക്ക് നീ അടുപ്പിക്കല്ല അടുപ്പിക്കല്ല പണി കിട്ടും ചിലപ്പോ എമ്മേ റോട്ടിന്റെ നടുവിൽ ഹലോ എന്റെ അമ്മേ ദാദാ എവിടെ മൊത്തം ബ്ലോക്കാണല്ല മൊത്തം ബ്ലോക്ക് ചെയ്തിട്ടേ ബ്ലോക്ക് ചെയ്ത് നിന്നിട്ട് ആകെ വേജാറാ പോയി എന്റെ പേരെന്ന് പറഞ്ഞു കാവേരി കാവേരി നടു റോഡിൽ ഇത് നോക്കി ഇന്നൊരു ചെയിനോ കാര്യമോ ഒന്നും കാണാനില്ല നേരെ പരിപാടി കഴിഞ്ഞ ഓള് കറങ്ങി തിരിഞ്ഞ് വീട്ടിൽ തന്നെ വരും ഏത് ഇങ്ങനെ അഴിച്ചു വിട്ടേക്ക് അതിനെ വൈകുന്നേരമായി നോക്കൊന്ന് കറങ്ങണം ഇത് ആരെ പാപ്പന്നാരാണ് ഇപ്പൊ ഓളാണ് പാപ്പൻ അപ്പൊ നിങ്ങളാണേ ഒരു സെക്കൻഡ് ഇതൊന്നും കുത്തട്ടേട്ടാ എമ്മേ അല്ല ശിമിൽ ഭായി ഇപ്പൊ അത് പാപ്പാൻ നിങ്ങളാനെ നടു റോഡിൽ നിന്നിട്ട് ബേജാറായി പോയിട്ടാ നല്ല പൊടി പെണ്ണേ നല്ല പോ അല്ലേ കൂടി ഇറക്കാൻ ചെറിയ പേടിയില്ല അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല അത് നമ്മളിവിടെ ഉണ്ടാകും പോളേ നടു റോഡിലെ ആന ചെയിനോ കാര്യങ്ങളോ ഒന്നുമില്ല വടിയും പിടിച്ച് നടക്കണേണ്ട ആന പരിപാടിയിൽ ആദ്യമായിട്ടായിരിക്കും ആന വടിയും കൊണ്ട് നടക്കുന്നത് പൊതുവെ പാപ്പാന് വടിയും തോട്ടിയൊക്കെ ആയിട്ട് നടക്കണതാണ് പാപ്പാൻ ലാവിഷായിട്ട് ഇങ്ങനെ നടക്കണ്ട് ആന അതാ പടിയും കൊണ്ട് ഇടക്കണ്ട് കൂടെ കൊടുക്കൂലേ അതല്ല ഇതിന് എന്ത് പ്രായമുണ്ട് ഇവക്ക് എന്തായാലും 10-45 വയസ്സുണ്ടാവും ഇതെത്ര കാലം ഇങ്ങടത് ഇപ്പൊ കുറച്ചായി ഇവളല്ല നമ്മളെ കൊമ്പനാനാണ് കുറച്ച് കാലം മുമ്പുള്ളത് കൊമ്പനാനി ഉണ്ടോ കൊമ്പനാനുണ്ട് എവിടെ വീട്ടിലോ വീട്ടിലുണ്ട് കുറച്ച് അമ്പുരാന് അല്ല ഈ ആനക്കമ്പ തുടങ്ങിയിട്ട് ആനക്കമ്പ തുടങ്ങിയിട്ട് ചെറുപ്പം മുതലേ ഉണ്ട് പക്ഷെ അത് നമ്മളതിനാവുമ്പോഴല്ലേ കൊണ്ടുവരാൻ പറ്റുള്ളൂ പോരെ പോരെ ആയിക്കും അയച്ചു കൊടുത്തോളി കൊടുത്തോളി കടത്തിയല്ലേ കടത്തി അവിടെ നിൽക്കും അതെ 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 അവിടെ ഇല്ലടി അവിടെ കൊടുത്തോ അവിടെ ഇല്ലടി തരും തെറ്റിറങ്ങില്ലേ ആ അവിടെ 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 ഇല്ലോ ഇങ്ങോട്ട് കൊടുത്തു തരും ആക്രാന്തം പാടില്ല വായിക്കൊടുത്തല്ലേ മേലെ 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 വായിക്കൊടുത്തു ആ ഇനി പോരെ ഇനി പോരെ ആ മതി പോരെ 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 ആ മതി 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 ഇനി പിന്നെ ഇനി നമുക്ക് പുല്ലൊന്നും വരാം വാ പോരെ 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 ഇവിടെ പാടി അത് ഇവിടെ കൂടിയാലേ കടി കയറിയാലോ ഓക്കെ നല്ല ആയിരുന്നോ നല്ലായിരുന്നു ആ അവിടെ ഒന്നുമില്ല ഇങ്ങോര് ഇങ്ങോര് ഇവിടെ വാ ഇല്ല അത് നിങ്ങളാണ് പോയപ്പോളെ ഇനി അവിടെ പയണ്ട് വിചാരിച്ചിട്ട് അടാ ഞാൻ പറഞ്ഞില്ല വൈകുന്നേരമായ ഓക്ക് തന്നെ പരിപാടി മെല്ലെ മെല്ലായിരുന്നു മെല്ലായിരുന്നു ഇത്ത തിരക്ക് തിരക്കുണ്ടാ ഉണ്ടാ ഇന്നെന്തൊരു തിരക്ക് എനിക്ക് ഉണ്ടാ ആ ഇല്ല അല്ലേ ഇതിന് 10-40 വയസ്സല്ലേ അതിന്റെ ഒരു ബഹുമാനം കൂടി ഞാൻ ഓക്കിപ്പോഴും 16 മനസ്സോണ്ടേ മനസ്സോണ്ട് 16 പ്രായം 40 16 വയസ്സാണ് അതെ ഈ വടി വടി ഇപ്പൊ ആരുടെ മേക്കാനാണ് നിങ്ങളെ വടി ഓക്ക് ഇതേമാതിരി ഓക്ക് ആ വടി ഉണ്ടെന്ന് വിചാരിച്ചാണേ പോരെ പോര് വാടി വേണേ പോ 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 ഇതിങ്ങനെ മേഞ്ഞ് നടക്കും മേഞ്ഞ് നടക്കും നിങ്ങളെ നിങ്ങളെങ്ങനെ ഒപ്പം ഇല്ല അങ്ങനെ വരുന്നില്ല അങ്ങനെ ഓള് ഓള് അങ്ങോട്ട് ഭരിക്കാൻ ചെന്നാലേ പ്രശ്നമുള്ളു അല്ലാതെ തിന്നാൻ കൊടുക്കാൻ ഒപ്പം നിൽക്കുന്നതിന് നോക്കൊരു വിഷയമില്ല അല്ലേ മോളെ അല്ലേ ആ അയാൾ അയാളെ ഒന്ന് ഒന്ന് പേടിപ്പിച്ച് പോരത് അയാൾ പേടിപ്പിക്കണം മൂപ്പരുത്തുണ്ട് ആ പിടിച്ച ആ പിടിച്ച ഓള് തന്നെ നമ്മളെ നാട്ടിലത്തെ ഒരാളല്ലേ അതെ ഇവിടെ ആ അവിടെ ഇവിടെ 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 ആ ആട്ടോടുത്തോടി അവിടെ വരി ഇവിടെ ഇവിടെ വരി കഴിച്ചോ കഴിച്ചോ മൊത്തം
കഴിഞ്ഞു ബിസ്ക്കറ്റ് ഒന്നും ഒന്നും ആയിട്ടുണ്ടാവില്ല. ആ മതി, അതെടു അതെടു വടി ആരെടുക്ക, അതെടു അതെടു വടി ആരെടുക്ക, അടു വടി എടു വടി എടു വടി എടുക്കടി അടുക്ക്. ആ ജി മൂപ്പരപ്പ് മാറി ഞാൻ പോട്ടെ വേണ്ടാളും പോരി ഞാൻ പോട്ടടി പോട്ടെ എന്നോട് ഊളന്ന് അളക്കും. നമ്മളെ വീട്ടുകാരെയും വീട്ടുകാരായിട്ട് കുഴപ്പമില്ല, പുറത്തുള്ളവര് ഭരിക്കാൻ ചെല്ലേ ഇവിടെ വാ. കൊറച്ച് വാശിയാണ്. ഇപ്പൊ എന്തെങ്കിലും നമ്മള് ചക്ക മാങ്ങ എടുക്കുകയാണെങ്കിൽ അതിപ്പോ പുറത്തുള്ള ആരും എടുക്കരുത് പറഞ്ഞാൽ അപ്പൊ കൊടുക്കും. പിന്നെ പറച്ചുന്നോ പറച്ചുന്നോടി അണ്ണേ. അല്ല പിന്നെ ഇതിപ്പോ എത്ര കാലമായിട്ട് ഇങ്ങനെ മുണ്ട് ഇറക്കൽ തുടങ്ങിയിട്ട് ഇങ്ങനെ പുറത്തു കൂടെ ഇപ്പൊ പുറത്തിറങ്ങൽ തുടങ്ങിയിട്ട് 4 മാസമായിട്ടുള്ളൂ. അത്ര ആയിട്ടുള്ളൂ. അതായത് മറ്റേ പാപ്പാന്മാരെ കൂടെ പോലുണ്ടായി എന്റെ കൂടെ ഇപ്പൊ ഇറങ്ങി തുടങ്ങിട്ടേ കൊറച്ചായിട്ടുള്ളൂ. പാപ്പാന്മാര് എന്തായാലും നമ്മളെ ഫ്രീഡം കൊടുക്കൂലല്ലോ. ഇത് നോക്കും, ഇനി മേഞ്ഞോണ്ട പിന്നെ ഓളെ ഞാൻ ആ തൊടുവിലാണ് കയറ്റി വിടും. എന്നിട്ട് ഓളെ തീറ്റ ഒക്കെ കഴിഞ്ഞിട്ട് ഓളെ പോരും. അതുവരെ ഞങ്ങൾ ഇവിടെ എവിടെയെങ്കിലൊക്കെ ഇരിക്കും. ഒറ്റക്ക് പോയിട്ട് വരും. ആളുകൾ കണ്ടാറ്റ പേടിക്കൂലേ. ആ അത് പിന്നെ അതാണ് ഈ ഒഴിഞ്ഞ പറമ്പ് കേട്ടിണ്ട്. പിന്നെ വേറെന്താ വെച്ചാല് തേങ്ങ കിട്ടിയാ കട്ടുന്നു, അതുള്ള കേട്. ഈ പറമ്പ് കേറിയിട്ട് എങ്ങനെ കുലുക്കി ഇടല നിലത്തെടുക്കുന്ന നമ്മള് കാണാൻ തിന്നൂല, നമ്മള് പോയാലേ. അങ്ങനെയുണ്ട് അല്ലേ. നിങ്ങൾ കാണൊക്കെ ഭയങ്കര മര്യാദ. തേങ്ങ കിട്ടിയാലും മൈൻഡ് ചെയ്യാൻ നിൽക്കൂല. മൈൻഡ് ചെയ്യാൻ നിൽക്കൂല. നമ്മള് മാറിയാല് 36 പണിയെടുക്കും. പറച്ചുന്നോട്ടാ. എങ്ങനെയാണ് നിങ്ങൾ വിളിച്ചാ വരുമോ? അല്ലോ വരും. രാത്രി വരെ ഇതാക്കോ? അല്ലല്ല, അതിപ്പോ ഓളൊരു 1.5 മണിക്കൂറൊക്കെ തിന്നുള്ളൂ. പിന്നെ ഓൾക്ക് വീട്ടിൽ പോയി വീട്ടില് എത്തിയ ചായയും ബിസ്ക്കറ്റും ഉണ്ട്, അത് കിട്ടണം. പിന്നെ അത് കഴിഞ്ഞ് വീട് കഴിഞ്ഞിട്ടാണ് ചോറ്. അപ്പൊ ചോറിന്റെ നേരം നടത്തം കഴിഞ്ഞ് വന്നു കഴിഞ്ഞാല് പിന്നെ വൈകുന്നേരത്തെ ചായയും ബിസ്ക്കറ്റും. അതെ. എങ്ങനെ ചായ ഒക്കെ അപ്പൊ എത്ര കൊടുക്കണ്ടായി? ഇത് ഒന്നുമില്ല, ഓക്ക് അത് കിട്ടിയാ മതി. പാപ്പമാര് കുടിക്കുമ്പോഴേ എന്റെ കൂട്ടത്തിൽ ഓക്ക് ഒന്ന് കിട്ടിയാ മതി. ഓൽക്ക് രണ്ടാക്കും. രണ്ടുപേർക്കും ചായയും ബിസ്ക്കറ്റും കൊടുക്കലൊക്കെ. പിന്നെ ചോറ്. ഇപ്പൊ ഇത് കഴിഞ്ഞാൽ നേരെ മൂപ്പര് വീട്ടിൽ പോയിക്കോളും. ആ മൂപ്പര് വീട്ടിൽ പോകും. എന്തെന്നായാലും നിങ്ങളായിട്ട് ഭയങ്കര വല്ലാത്തൊരു അറ്റാച്ച്മെന്റ് ആണ് ഇതിലുള്ളത് അല്ലേ. എന്നോടൊന്നല്ല, എന്റെ 2 വയസ്സായ മോൻ വരെ ഇതിലേറ്റ് ഭയങ്കര കമ്പനി. നമുക്ക് വീട്ടില് ഒറ്റ കാണഞ്ഞു പോവും, അതിന്റെ ചോട്ടിലൊക്കെ പോയിരിക്കുകയൊക്കെ ചെയ്യും. ഈ ചെവിന്റെ ഉള്ളിൽ ഇവിടെ ആണ് ക്ലച്ചും ബ്രേക്കും ആക്സിലേറ്റർ ഒക്കെ. നീ ബ്രേക്ക് ഞാൻ കാട്ടി തരതാ. ബ്രേക്ക് കൊടുത്തു. നീ ബാക്ക് പോണെങ്കില് ഇവിടെയാണ് ക്ലച്ചും ഗിയറും ബ്രേക്കും ഒക്കെ. ക്ലച്ചും ആക്സിലേറ്ററും ക്ലച്ചും ബ്രേക്കും ഒക്കെ ഇവിടെ തന്നെ. വീടെത്തിയില്ലേ വീട്ടിൽ നിന്ന് ബിസ്ക്കറ്റും ചായ ഒക്കെ ആകെ തന്നെ പരിപാടി. നമ്മള് ഷമീൽ ബാബിന്റെ വീട്ടെത്തി. അണക്ക് കിതപ്പൊന്നുമില്ല കവേര. ആ ഈ കാവേരി തൊടല് നിങ്ങളില്ലെങ്കിൽ കാണാല്ല. സ്ഥിരായിട്ടേ സ്ഥിരായിട്ട് പോയാലേ കൊടുക്കാ. ഓളെ ഒത്തുക്കോ മോളുവാ. ബിസ്ക്കറ്റ് കൊടുക്കി. ഇപ്പൊ തരൂ ട്ടാ. ഏ ഇപ്പൊ തരൂ ട്ടാ. ആ ഒരു മോളലാണ് അല്ലേ. ആന്ന് പറയാണ്. നീ കൊടുത്തു. മധുരം ബിസ്ക്കറ്റ് നല്ല ലഡു ജിലേബി.
ഹാൻഡ് ബ്രേക്ക് ഇട്ട് നിർത്തുക. ഹാൻഡ് ബ്രേക്കോ? ഞാനും കൂല. ആ ഞാനും കൂല. ആ കാലിളക്കൂല. അതൊക്കെ ഓലെ ചട്ടത്തിൽ പെട്ട കാര്യല്ലേ. ഞാൻ ശങ്കരാന്ന് വിളിക്കാം. ഇങ്ങളുടെ മാത്രം ഓമന പേരാ? അതെ അതെ, എന്റെ ഓമന പേരാണ് ശങ്കരാ. ആ അതാണ് നമ്മളെ ചെറിയ പാപ്പാൻ. ചെറിയ പാപ്പാന? ആ എന്നാ കണ്ണ കയറ്റിക്കോ. കുട്ടിപ്പാപ്പാൻ വരെ. ആ അച്ഛി ബിസ്കറ്റ് എടുത്താ നീ. എന്നാ ബിസ്കറ്റ് കൊടുത്ത, ബിസ്കറ്റ് കൊടുക്ക്, ബിസ്കറ്റ് കൊടുക്ക്. എന്നാ കൊടുത്താ അയക്ക് വെച്ച് കൊടുത്താ ഇട്ടു. ആ ഞാൻ ഇന്നിട്ട് കൊടുക്ക് ബിസ്ക്കറ്റ്. അതിന് എടുത്ത് കൊടുക്ക്, കൊടുക്ക്. ഏഹ് ആ വിളിച്ചു, ആ ഉള്ളു കൊടുക്ക്, കൊടുക്കേ ഇട്ട് കൊടുക്ക്. എന്താണ് വലിയാണല്ലേ? ആ ഓനത് ചെറുപ്പം തൊട്ടേ കാണുമല്ലേ, ഓനെ കണക്കിലിതൊക്കെ വീട്ടുകാരനാണ്. അല്ല എങ്ങനെ പറയാ, ആയിവാ സല്യൂട്ട് അടിക്കുന്നുണ്ട്. ഇവൻ അടിക്കല്ലേ, ഒന്ന് അടിപ്പിച്ചാണ്. ആ അപ്പൊ അല്ല എങ്ങനെ പറയാ, രണ്ട് ആനകളുടെ നടുവിൽ ലൈഫിൽ ആദ്യമായിട്ടാണ് ഷിമിലുള്ള ധൈര്യത്തിൽ മാത്രമാണ് ഇവിടെ നിൽക്കുന്നത്. എന്തെന്നായാലും അറിയോ, ഷിമിൽ ആളുടെ വലിപ്പത്തിലും രൂപത്തിലും ഒന്നും ഒരു കാര്യമില്ല. വേണ്ട, ഷിമിലിന്റെ ഒരു ഒച്ച കേട്ടാൽ അല്ലെങ്കിൽ ഷിമിലൊന്ന് അനങ്ങിക്കഴിഞ്ഞാൽ രണ്ടുപേരും വളരെ അനുസരണയോടെ നിൽക്കുന്നത്. എന്തെന്നായാലും വളരെ അപൂർവമായിട്ട് കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ്. അത് മാത്രമല്ല, ഷിമിലിന്റെ ഈ ആനക്കമ്പം എത്ര കാലമായിട്ടുള്ള ആനക്കമ്പ, ചെറുപ്പം മുതലല്ലേ. അപ്പൊ തന്നെ കൂടെ തന്നെ ഒരു കുട്ടിപ്പാപ്പാനും ഉണ്ട്, ഇപ്പൊ തന്നെ ആനക്കമ്പായിട്ട് വരികയാണ്. അപ്പൊ എന്തിനായാലും ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ മാക്സിമം ഷെയർ ചെയ്യട്ടോ. നല്ല രസകരമായിട്ടുള്ള വീഡിയോ ആണ്. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.